മകളെ ആരാധിക്കാനായിട്ട് സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് എവിടെ ആരാധന നടക്കുന്നില്ലയോ അവിടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പന്തലിക്കുന്ന കണ്ടിട്ടുണ്ട് നീ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് അതൊരു ഉപദേശമല്ല അതൊരു കൽപ്പനയാണ് നീ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത് ഒരു സൗമ്യമായ ഭാഷയിലല്ല യേശു പറയുന്നത് മറിച്ച് അതൊരു കൽപ്പനയാണിത് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചിൽ നാം വായിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ എന്ത് സംഭവിക്കും നിന്റെ ഭക്ഷ്യവും നിന്റെ പാനീയവും അവിടുന്ന് ആസ്വദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമാർജനം ചെയ്യും ഗർഭചിത്രമോ ഗർഭചിത്രമോ അതുപോലെ തന്നെയുള്ള ദുഷ്പ്രവൃത്തികളോ വന്ധ്യതയോ നിന്റെ നാട്ടിൽ പോലും കേട്ടുകേൾവി ഉണ്ടാകുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ്സം നൽകി അനുഗ്രഹിക്കണം എൻ്റെ മകളെ ദൈവത്തെ ആരാധിച്ചാൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ കേട്ടത് നിന്റെ കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയണമോ നീ ദൈവത്തെ ആരാധിക്കണം നിന്റെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ നീ ദൈവത്തെ ആരാധിക്കണം നിങ്ങളുടെ മക്കളുടെ ഭാവി കുടുംബത്തിൻ്റെ ഭാവി ശോഭനമായി തീരാൻ നീ ദൈവത്തെ ആരാധിക്കണം നീ ആരംഭിക്കുന്ന ഉദ്യമങ്ങൾ സഫലമണിയണമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം ആരാധിക്കുമ്പോൾ ഒരു അഭിഷേകം ദൈവം നമുക്ക് തരും ആരാധിക്കുമ്പോൾ രോഗ ലോകാരൂപി നമ്മിന്ന് വിട്ടുപോകും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ തലമുറകളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്ന് നിറയുന്നത് കാണാം മനസ്സിനും ആത്മാവിനും ശരീരത്തിനും സൗഖ്യം നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കും മാത്രവുമല്ല ദൈവ ദൂതന്മാരുടെ അകമ്പടി നിന്റെ വീടിന് ചുറ്റും നിന്റെ മക്കൾക്ക് ചുറ്റും നിന്റെ ഓഫീസിന് ചുറ്റും നിന്റെ സ്ഥാപനത്തിനു ചുറ്റും വന്ന് നിൽക്കുന്നത് കാണാം ആ കർത്താവിൻ്റെ ആസ്വാദം ഏറ്റുവാങ്ങാൻ പോവുകയാണ് നമുക്ക് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം കർത്താവിൻ്റെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ഭക്ഷ്യവും ഭക്ഷണവും അവിടുന്ന് ആസ്വദിക്കപ്പെടും ഞങ്ങളുടെ രോഗങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റും വന്ധ്യതയോ ഗർഭചിത്തലമോ ഞങ്ങളുടെ നാട്ടിൽ പോലും കേട്ടുകേൾവി ഉണ്ടാകുകയില്ല ഞാൻ നിനക്ക് ദീർഘായുസ്യം നൽകി അനുഗ്രഹിക്കും കർത്താവേ ഇപ്പോൾ ഈ ആരാധന സംബന്ധിക്കുന്ന കുടുംബങ്ങൾ കുഞ്ഞുമക്കൾ യുവജനങ്ങൾ ദമ്പതികൾ സമൂഹങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ അവിടെ നിയോഗങ്ങൾ സബലമണിയട്ടെ ഈശോ ഓരോ ഹൃദയത്തിലും ജീവിതത്തിലും ഒന്ന് നിറയട്ടെ ദൈവാരാധന മനുഷ്യൻ്റെ ജീവശ്വാസം പോലെയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലിയ ഹലിയ ഹലലിയ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ